നമുക്കിന്ന് ഒരു സെന്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു സെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സ്റ്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവര് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുമ്പോ ഒരു നോർമൽ ഫീൽ ആണ്, ഒരു സ്പോർട്ടി ഫീൽ ഇല്ല. അപ്പൊ നമ്മളൊരു കിട്ടിക്കാച്ച ആകാനായിട്ട് പോകണം ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ. അപ്പൊ സീറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചാൽ. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ ഈ ലുക്കിൽ വന്നിട്ടുള്ളത് ഒരു നോർമൽ ആയിട്ട് വരുന്ന ഒരു സീറ്റ് കവർ ആയിട്ട് ഒരു ഫുൾ ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നോർമൽ സീറ്റ് കവർ. അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫോം കാര്യങ്ങളൊക്കെ. അപ്പൊ സീറ്റ് കഴിച്ചെടുത്തിട്ട് അതിന്റെ ആ ഒരു ഉള്ള ഒരു ഫോമിൽ കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫോം ആഡ് ചെയ്തിട്ട് നല്ല ഡെൻസിറ്റി ഒക്കെ ഉള്ള ഫോം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ തൈസ ഫുഡും വിങ്സ് കാര്യങ്ങളൊക്കെ മോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു സീറ്റ് കാര്യങ്ങൾ നമ്മൾ അഴിച്ച് ഈ റൂമിൽ കൊണ്ടുവച്ചേക്കാണ്. ഇതിന് മെയിൻ ആയിട്ട് വെച്ചാൽ ഫോം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഡാമേജ് ആയിട്ടുണ്ട്, കുഴിഞ്ഞു പോയേക്കാണ്. ഇരുത്തം വന്നിട്ട് ഫോമിന് ഇരുത്തം വന്നിട്ട് അത് കുഴിഞ്ഞു പോയേക്കാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ നല്ല ഡെൻസിറ്റി ഉള്ള ഫോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിൽ ഫില്ല് ചെയ്യണം കേട്ടോ. ഫില്ല് ചെയ്ത ശേഷം നമുക്ക് തൈ സപ്പോർട്ടും അതേപോലെ തന്നെ വിങ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ന്യൂ ഒരു സ്പോർട്ടി ലുക്കിലേക്ക് ഒരു ആക്കാനായിട്ട് പോകണത്. അപ്പൊ നമ്മൾ ചെയ്യണ മെറ്റീരിയൽ നാഫ ലെതറിനും ചെയ്യുന്നുണ്ട്, അതുപോലെ പ്യൂർ ലെതർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു യെല്ലോ ബീഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സീറ്റ് കവർ നമ്മൾ നിങ്ങളിപ്പോ കാണാനായിട്ട് പോകണത്. അപ്പൊ എന്തായാലും സീറ്റ് മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ എന്തായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാം.